ഇയാൾ പോയില്ലേ? പിന്നെയും വന്നല്ലോ. എന്താടോ? സർ, എന്റെ കാറിന്റെ കീ സാറിന്റെ കാറിനകത്ത് വെച്ച് മറന്നുപോയി. എന്റെ കാറിനകത്തോ? ആ അതെ സർ. ഞാൻ വീട്ടിൽ വിളിച്ച് ചോദിച്ചു, അവിടെയെങ്ങും ഇല്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ സാറിന്റെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നോക്കി. അതിന്റെ ബാക്ക് സീറ്റിൽ ഇരിപ്പുണ്ട് സർ. ഓ, താനേതായാലും ആ സ്റ്റെപ്സ് ഒക്കെ കയറി വന്നാലേ. രണ്ടു മിനിറ്റ് ഇരിക്കേ. താങ്ക് യു സർ. ലോൺ കിട്ടണം. അത് കാരണം ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും അനുസരിക്കും. ബീച്ചിൽ വെച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. സാങ്കല്പികമായിട്ടുള്ളൊരു ചോദ്യ. എടോ അനീറ്റ തോമസ് ഇപ്പൊ തിരിച്ചു വന്നുകൊണ്ടിരിക്കട്ടെ. നേരെ തന്റെ വീട്ടിലേക്ക് കയറി വന്നു. ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. ഒരു ഭാര്യയുടേതായ എല്ലാ അവകാശങ്ങളോടും എനിക്ക് ജോൺസന്റെ കൂടെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ താൻ എന്ത് ചെയ്യും? ഒരു ഉത്തരം പറയടോ. ചോദ്യം സാങ്കല്പികമല്ലേ സർ? അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. സംഭവിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയണ്ട, ചിലപ്പോ സംഭവിച്ചെന്നിരിക്കും. ഇല്ല സർ, അനീറ്റ എവിടെയാണെന്ന് എനിക്കും അറിഞ്ഞുകൂടാ, ഞാൻ എവിടെയാണെന്ന് അവൾക്കും അറിഞ്ഞുകൂടാ. സപ്പോസ് താൻ ഇവിടെ ഉണ്ടെന്ന് ഞാൻ ചെന്ന് അനീറ്റയോട് പറയുകയാണ്. അങ്ങനെ അവൾ തന്റെ വീട്ടിലെത്തുന്നു. താൻ അവളെ ഇറക്കി വിടുവോ അതോ സ്വീകരിക്കുവോ? സ്വീകരിക്കാൻ നിവൃത്തിയില്ലല്ലോ സർ. എനിക്ക് നിലവിൽ ഭാര്യയും രണ്ട് കുട്ടികളും ഉണ്ട്. പക്ഷേ തന്റെ ആദ്യ ഭാര്യ അനീറ്റയാണ്. ബോംബെയിലെ കാന്തിവലി പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിങ്ങൾ വിവാഹിതരായതിൻ്റെ റെക്കോർഡ്സ് ഉണ്ട്. ആ തെളിവും കൊണ്ടാണ് അനീറ്റ വന്നിരിക്കുന്നത്. താൻ എന്ത് ചെയ്യും? ഒന്നും പറയാനില്ലേ? ഇത് വെറും സങ്കല്പമല്ലേ സർ? ഞാനെന്തിനാ അതിന്റെ പേരിൽ വെറുതെ ടെൻഷൻ ആവുന്നേ? സങ്കല്പോ? ആര് പറഞ്ഞു സങ്കല്പമാണെന്ന്? അനീറ്റ മരിച്ചുപോയെന്നാണോ താൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഇല്ല, അങ്ങനെ വിചാരിച്ചിട്ടില്ല. ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് അല്ലേ? ഉണ്ടായിരിക്കും. ഉണ്ടെങ്കിൽ ആരും തുണയില്ലാതെ ബോംബെ പോലൊരു മെട്രോ സിറ്റിയിൽ അവൾ എങ്ങനെയൊക്കെ ജീവിച്ചുവെന്ന് താൻ ഒരിക്കലെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ പോകുമ്പോ അവൾക്കൊരു ഹോസ്പിറ്റലിലെ ജോലി ഉണ്ടായിരുന്നു. താൻ തിരിച്ചില്ല എന്ന് പറഞ്ഞു പോകുന്നതല്ലോ. ഒരു കത്തെഴുതി വെച്ചിട്ട് മുങ്ങിയതല്ലേ. ആ നിലയ്ക്ക് അവൾ എന്ത് പ്രതീക്ഷ അവിടെ ജീവിക്കേണ്ടത്? എപ്പോഴെങ്കിലും താൻ അന്വേഷിച്ചെത്തുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടാവില്ലേ?